കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിലുള്ള സമാധാനം ഞാൻ നിങ്ങൾക്കായി ആശംസിക്കുന്നു. ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടം, മനുഷ്യവർഗം എവിടെയെല്ലാം താമസിക്കുന്നുവോ അവിടെയെല്ലാം അവരെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് കൊറോണ എന്ന് പറയുന്ന വൈറസ്. ഗവൺമെൻറ്റിനും അതുപോലുള്ള പ്രവർത്തകർക്കും ചെയ്യാൻ തക്കവണ്ണം ഒരു പരിധിയുണ്ട്. അവർ പല കാര്യങ്ങൾ ചെയ്യുന്നു, അത് നാം അഭിനന്ദിക്കുന്നു. അവരുടെ സേവനം അത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യനെ ചെയ്യുവാൻ തക്കവണ്ണം ഒരു പരിധിയുണ്ട്. അവൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിധി കടന്ന് ചെയ്യുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവത്തിൽ നാം വിശ്വസിക്കുന്നതുകൊണ്ട് ദൈവവിശ്വാസമുള്ളവർ എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ. വിശുദ്ധ ബൈബിളിൽ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു ഉറപ്പാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. 365 പ്രാവശ്യം ഈ വാഗ്ദത്ത വചനം ഉണ്ട് എന്നാണ് നാം പഠിക്കുന്നത്. കർത്താവായ യേശു ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ യേശു ഏതെല്ലാം വിഷയങ്ങളിൽ ആരുടെയെല്ലാം അരികിൽ വന്നോ, യേശു പറയുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട മകനെ മകളെ. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഭയം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പിടിക്കാറുണ്ട്. എത്ര ശക്തനായിരുന്നാലും ഭയം മനുഷ്യവർഗത്തെ പിടിക്കാറുണ്ട്. എന്നാൽ ഒരു ദൈവപൈതലിനെ ആശ്വസിപ്പിക്കുന്നത് അവൻ്റെ വിശ്വാസം ദൈവം പറഞ്ഞ വാക്കാണ്, ഭയപ്പെടേണ്ട. യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈയുണ്ട്, ഞാൻ നിന്നെ താങ്ങും. ആകയാൽ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിൽ, ഭയത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്നും അത് നിങ്ങളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെയുണ്ട്. ആകയാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്താൽ വരുന്ന ശാശ്വതമായ പരിഹാരം കാണുവാൻ നാം ഏവരും ഈ ദിവസങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം അത് നിവർത്തിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ അത് ചില വേദാംശങ്ങൾ വായിച്ചോട്ടെ. സംഗീത പുസ്തകം 46:1, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തെ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു ദൈവപൈതലിനെ അല്ലെങ്കിൽ യേശുവിനെ ഫോളോ ചെയ്യുന്ന അതേ വ്യക്തിക്ക് മാനുഷിക വാക്കുകളേക്കാൾ അവൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ദൈവം എന്തു പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്കും പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഭയമെന്നുള്ളത് മനുഷ്യനെ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ നിന്നും അത് നമുക്ക് തരുന്ന ഉറപ്പ്, ദൈവം നമ്മോടുകൂടെ ഉള്ളതിനാൽ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുള്ളതിനാൽ ദൈവത്തിൻ്റെ പക്കൽ നിന്നും എത്ര വേഗം ഒരു ശാശ്വതമായ മറുപടി ഉണ്ടായിട്ട് ഇതമ്മെ ഭീതിപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ നിന്നും സ്വതന്ത്രമാകുവാൻ ദൈവം നമ്മോട് മനസ്സലിയുമാറാകട്ടെ. ഇവിടെ ഞാൻ വായിച്ചതായ വേദാംശത്തിൽ നമ്മൾ കാണുന്നത്,
കോരഹിന്റെ പുത്രന്മാർ പറഞ്ഞിരിക്കുന്ന അതേ പ്രസ്താവനയാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇപ്പോൾ നമ്മോട് ആരെങ്കിലും കൂടെ നിന്നിട്ട് ഭയപ്പെടേണ്ട, അദ്ദേഹം നമ്മോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മിക്കവാറും അദ്ദേഹം ആര് എന്ന് നമ്മളത് ചിന്തിക്കും. ഒന്നുകിൽ നമ്മേക്കാൾ കുറേ ആരോഗ്യമുള്ളവനോ, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവനോ, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ അത് ഉയർന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ ആ വാക്കിന് നമ്മൾ അത് കുറച്ചല്ല വില കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ സകലത്തെയും ഉണ്ടാക്കിയ, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ട് മനുഷ്യവർഗത്തെ തൻ്റെ കൈകളാൽ ഉണ്ടാക്കിയ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഈ ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സഹോദരന്മാരായ കോരഹിന്റെ പുത്രന്മാർ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഈ സങ്കീർത്തനഭാഗത്തിൽ ആര് എഴുതിയെന്നുള്ളതിൻ്റെ വ്യക്തിപരമായ പേരുകൾ അത് പറയാതെ കോരഹിന്റെ പുത്രന്മാർ എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞത്. പക്ഷേ നാം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം അത് 24-ൽ വായിക്കുമ്പോൾ ഈ കോരഹിന്റെ പുത്രന്മാരുടെ 3 പേരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. അസൂർ, എൽക്കാനാം, അബിയാസാം. ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ സഹോദരങ്ങൾ ഒരു ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ അപ്പന് വന്നത് കണ്ട് അപ്പനോട് ചേർന്ന് നിൽക്കാതെ മാറി ദൈവത്തിങ്കിലേക്ക് ആശ്രയം വെച്ചവരാണ് ഈ 3 പേരും. അവർക്കറിയാം ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതേ സകലത്തിനും പ്രശ്നത്തിന് പരിഹാരം ദൈവത്തിൽ ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അവർ ശക്തമായി പറയുന്നു, ഏത് ഘട്ടങ്ങളിലും ഏത് വിഷയത്തിലും നമുക്ക് അടുത്ത തുണ നമ്മുടെ ദൈവമാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ ആരാണോ നമുക്ക് അറ്റ് പ്രസന്റ് ആയിട്ട് നമ്മെ സഹായിക്കുന്നത്, അതാണ് നമ്മുടെ പ്രസന്റ് ഹെൽപ്പർ. പല മേഖലയിലും പലപ്പോഴും നമ്മെ സഹായിപ്പാൻ മനുഷ്യർക്ക് സാധ്യമല്ലാതെ പോകുമ്പോൾ അതെ നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത തുണയായി അതെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആശ്വാസമാണ്, അത് നമ്മുടെ പ്രത്യാശയാണ്. അപ്പോൾ ഈ ഉറപ്പ് ഈ സഹോദരന്മാർക്ക് ഉള്ളത് കൊണ്ട് അവരത് പാടിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിലെ കോപം കണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇന്ന് ലോകമെമ്പാടും മനുഷ്യവർഗം ആകെ ഭയന്ന് വിറങ്ങലിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന ഈ ദൈവദാസന്മാർ പറയുന്നു, നാം ഭയപ്പെടുകയില്ല. അത് അവരുടെ അഹങ്കാരമല്ല, പിന്നെയോ അവർ ദൈവത്തിലുള്ള ആശ്രയം മുന്നിൽ കണ്ടുകൊണ്ട് അവർ നമ്മോടും പറയുന്നത്, ഞങ്ങൾ ഈ വിധത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഉറപ്പുണ്ട്. ആകയാൽ ഞാനൊരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോടും പറയുന്നത്, നമുക്ക് മണവാളനായി ഒരുങ്ങിയിരിക്കാൻ നമ്മുടെ യേശു വരാറായി. ഈ വചനങ്ങൾ അധികം നമ്മൾ എവരെയും സമാധാനിപ്പിക്കുമാറാകട്ടെ.